Hello guys, welcome to a brand new episode of Sudhi Talks. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നാപ്തോളിലെ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു റോസ്റ്റിംഗ് ആണ്. ആരും പോലെ ഒരു മിനിറ്റ് പറഞ്ഞു തീർക്കട്ടെ. നമ്മള് ചെക്ക് ചെയ്യാൻ പോകുന്നത് മൊബൈലോ അവരുടെ ഗോറില്ല ഗ്ലാസ് കാര്യങ്ങളൊന്നുമല്ല, വേറൊരു വെറൈറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ആദ്യമേ പറയാൻ തന്നെ കാരണം വേറൊന്നുമല്ല, ഈ നാപ്തോളിൻ്റെ അവതാരക തന്നെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതെ, കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആളുകള് എന്നെ മാത്രമല്ല സൂരജിനെയും കൂടി ചേർത്ത് ട്രോളുന്നത്. ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഗോറില്ല ഗ്ലാസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ. ഈ ഒരു ഷോയിലെ ഒരു ഗോറില്ല ഗ്ലാസും വെച്ചുകൊണ്ട് എത്ര നേരം എത്ര പേരാണ് റോസ്റ്റ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ റോസ്റ്റർമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ എപ്പിസോഡിന് ഇത്ര ദാരിദ്ര്യമാണ്? ഞങ്ങൾ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് നിങ്ങളുടെ തന്നെ ഇട്ട് ട്രോളുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ദാരിദ്ര്യം? എപ്പിസോഡിന് ദാരിദ്ര്യമാണെങ്കിൽ വേണം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് അയച്ചു തരാം. ഇവരുടെ ലൈവ് പരിപാടിയാണ് രസം. ആകെ കാണുന്നത് വൺ വ്യൂ. ഞാൻ അതൊന്നും പെടുന്നില്ല. അതിപ്പോ ഒരുപാട് പേര് റോസ്റ്റിങ്ങിന്റെ ചെയ്ത് ഇട്ട് എല്ലാരും കണ്ടു മടുത്തിരിക്കായിരിക്കും. നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം, നമ്മുടെ ലവ് സ്റ്റോറി. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ മെയിൻ. അപ്പൊ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് കുറേ ഇങ്ങനെ നോക്കി, വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് റോസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമല്ലോ. എല്ലാം ഇങ്ങനെ കണ്ടത് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇതാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കി പോയിട്ടാണ് ഈ ട്രിമ്മർ കണ്ടത്. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് നിസ്സാരമായ വിലയ്ക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 599 രൂപയ്ക്ക് നിങ്ങൾക്ക് മെൻസ് ട്രിമ്മർ സ്വന്തമാക്കും. ഗോറില്ല ഗ്ലാസ് എന്ന നാടകത്തിന് ശേഷം അവതരിപ്പിക്കുന്നു ട്രിമ്മർ. അത് മാത്രമല്ല, ഇതുപോലത്തെ ട്രിമ്മർ നമ്മുടെ വീട്ടിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ വളരെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ അതെ അതെ, പുള്ളി പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ കാലത്ത് അരി പഞ്ചസാര ചായപ്പൊടി കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിലും നമ്മുടെ ട്രിമ്മർ ഒരെണ്ണം മസ്റ്റാണ്. ട്രിമ്മർ ഇട്ട് പൊഴിഞ്ഞ നമ്മുടെ തിന്ന് ഇറങ്ങിപ്പോക്കോളൂല്ലോ അല്ലേ. കാലഘട്ടത്തിന് നമ്മുടെ വീട്ടിലെ ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. നായകൻ നമുക്ക് വളരെ സേഫ് ആയിട്ട് ആരുടെ സഹായം ഇല്ലാതെ ട്രിം ചെയ്യാനായിട്ട് വേർഡ് ആയിക്കോട്ടെ. പുള്ളി മറക്കാൻ നോക്കിയതാ, നടന്നില്ല. ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാ ഇങ്ങനെ നടക്കാത്തതെന്ന്. പുള്ളി വീട്ടിൽ ചെല്ലുമ്പോ പുള്ളിക്ക് ഒരു ആൻസർ കിട്ടും, ഒരു സമ്മാനം. പുള്ളി ആ സത്യം മനസ്സിലാക്കുകയാണ്. പുള്ളി ട്രിം ട്രിം ചെയ്യാതെ പോയത് കൊണ്ട് മാത്രമാണ് അപ്പൻ കുട്ടി നോക്കാതെ പോയത്. ഈ ട്രിമ്മർ ഉപയോഗിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ലെവലില് ഡിഫറെന്റ് മോഡൽസിൽ ഒക്കെ കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നോക്കും കണ്ട് ട്രിം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ട്രിം ചെയ്തിട്ട് കോലം കണ്ട ഇതേപോലെ ഇരിക്കും. പിന്നെ ഇനി അത് മുളച്ചു വന്നെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങളുടെ സ്കിന്നിന് യാതൊരുവിധ കട്ടോ യാതൊരുവിധ അലർജിയോ ഉണ്ടാവുന്നില്ല. നോക്കാം, നോർമലായിട്ട് നമ്മൾ റേസർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കട്ടാവുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷേ അടുത്ത തട്ടിപ്പ്, നമ്മൾ ഇങ്ങനെ ഫേസിൽ ആരെങ്കിലും ഇങ്ങനെ അമർത്തി പിടിച്ച് ഷേവ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ അമർത്തി പിടിച്ച് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മുഖത്തുള്ള ഇറച്ചി പകുതി ആ ബ്ലേഡ് മേരിക്കും. അത് മൂർച്ചയുള്ള ബ്ലേഡാണ് കേട്ടോ. അതുമല്ല, ഞാൻ വേറൊരു കാര്യം പ്രസിദ്ധിച്ച, നമ്മുടെ ബലൂൺ പൊട്ടിക്കണത് അവനിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ബലൂൺ പൊട്ടിക്കുന്ന നമ്മുടെ ട്രിമ്മറിന്റെ അവരുടെ പരിസ്യം കാണിക്കണ്ടല്ലോ. അതൊന്ന് കണ്ടു നോക്കി, നമ്മുടെ ട്രിമ്മർ എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ കണ്ടില്ലേ, മറ്റേ അവൻ ഏതാണ്ട് ആ ബലൂണിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അവനങ്ങനെ അമർത്തി പിടിച്ച് പൊട്ടിക്കുന്നത് മറ്റേ കണ്ടില്ലേ, ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് ടച്ച് പോലും ചെയ്യണില്ല, ആ മുട്ടണം കൂടിയില്ല ആ ബ്ലീഡ് തന്ന. എന്നിട്ട് പറയാ എത്ര സ്കിൻ ഫ്രണ്ട്ലി ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്നൊക്കെ. എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടാണ്. ആ മതി മതി മതി, കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇയാൾ തന്നെ ആ വീഡിയോയിൽ കാണിച്ചതല്ലേ,
ബലൂൺ ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടും, ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടില്ല എന്ന് ഏതൊരു മലയാളിക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയല്ലേ നിങ്ങളുടെ പ്രോഡക്റ്റും. നിങ്ങൾ സാധാരണ ഇതേ ട്രിമ്മർ മാർക്കറ്റിൽ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശാവും. നോക്കുക, അതിനോടൊപ്പം ബ്രഷ് നിങ്ങൾക്ക് ഉണ്ട്. നോക്കുക, ഇതേ സെയിം ട്രിമ്മറാണ് 4,199 രൂപ. 4,199 രൂപയുടെ പ്രോഡക്റ്റാണ് ഇവർ 599 രൂപയ്ക്ക് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഇതിൽ കൊടുത്തേക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണെന്നാണ് അവർ പറയണത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സെയിം പ്രോഡക്റ്റ് അല്ല, അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അവർ കൊടുത്തേക്കുന്ന കമ്പനി ഏതാണെന്ന് പോലും അവർ കാണിക്കുന്നില്ല. അതിന് അത്രയും വില ഉണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല. എന്തിനാ ഇന്ന ആൾക്കാരെ പറ്റിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ ആ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് നിലവിലുണ്ട് പറഞ്ഞതുള്ളൂ. അപ്പോൾ പറഞ്ഞു മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടെ ആ പൊങ്ങിയിരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.